فسبحان الله وبحمده ولا إله إلا الله ذاك العظيم في علا من أبدع الكون سوى سبحان الله وبحمد الله ولا إله إلا الله ذاك العظيم في علا من أبدع الكون سوى سبحان الله وبحمد الله ولا إله إلا الله من أنزل الأمطار وفجر الأنهار وأنبت الأزهار تزخرف الجبال من أنزل الأمطار وفجر الأنهار وأنبت الأزهار تزخرف الجبال ذاك العظيم في علا من أبدع الكون سوى سبحان الله وبحمد الله ولا إله إلا الله ذاك العظيم في علا من أبدع الكون سوى سبحان الله وبحمد الله ولا إله إلا الله من علم العصفور في الجو أن يطير ومن جلى الغدير ودفاق الشلال من علم العصفور في الجو أن يطير ومن جلى الغدير ودفاق الشلال ذاك العظيم في علا من أبدع الكون سوى سبحان الله وبحمد الله ولا إله إلا الله ذاك العظيم في علا من أبدع الكون سوى سبحان الله وبحمد الله ولا إله إلا الله من زين السماء وجمل الفضاء وأرسل الضياء ليرسوم الطلال من زين السماء وجمل الفضاء وأرسل الضياء ليرسوم الطلال ذاك العظيم في علا من أبدع الكون سوى سبحان الله وبحمد الله ولا إله إلا الله ذاك العظيم في علا من أبدع الكون سوى سبحان الله وبحمد الله ولا إله إلا الله من أنشأ الأكوان وأوجد الإيمان وعلم الإنسان ليهجر الضلال من أنشأ الأكوان وأوجد الإيمان وعلم الإنسان ليهجر الضلال ذاك العظيم في علا من أبدع الكون سوى سبحان الله وبحمد الله ولا إله إلا الله ذاك العظيم في علا من أبدع الكون سوى سبحان الله وبحمد الله ولا إله إلا الله من أنطق اللسان وأسمع الآذان وعلم الإنسان وأبدع الجمال പറക്കാനുള്ള മോഹം എല്ലാ കാലത്തെയുമുള്ള മനുഷ്യൻ്റെ സ്വപ്നമായിരുന്നു. ഒരുപാട് മനുഷ്യർ ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പ്രയത്നിച്ചിട്ടുണ്ട്. എന്നാൽ 20-ാം നൂറ്റാണ്ടിലാണ് ഈ പരിശ്രമങ്ങൾ വിജയിച്ചത്. നവീനമായ സാങ്കേതിക വിദ്യകളോടെയുള്ള പറക്കൽ യന്ത്രങ്ങൾ ഒരുപാട് വർഷത്തെ ഗവേഷണ നിരീക്ഷണങ്ങളുടെ ഫലമായാണ് രൂപപ്പെട്ടത്. എന്നാൽ മനുഷ്യൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകൾ പ്രകൃതിയിലെ പറക്കൽ യന്ത്രങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രാഥമിക ദശയിലാണ്. പ്രകൃതിയിലെ പറക്കൽ യന്ത്രങ്ങൾ പക്ഷികളാകുന്നു. ആകാശത്തിലെ രത്നങ്ങൾ, അവക്ക് വളരെ ഉന്നതിയിൽ പറക്കാൻ സാധിക്കും. തറക്ക് മുകളിലൂടെ വളരെ വേഗതയിലും സാവകാശത്തിലും പറക്കാൻ ഇവക്ക് കഴിയും. പക്ഷേ ഇവയുടെ പ്രവൃത്തി രീതികൾ അതിഗംഭീരമാണ്.
ഈ ഫിലിമിൽ നമ്മൾ കണക്കിലെടുക്കുന്നത് പക്ഷികളെയും അവയുടെ ആകർഷണീയമായ സവിശേഷതകളുമാണ്. ഇവയോരോന്നും അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ വിസ്മയങ്ങളാകുന്നു. പറക്കലിലെ അത്ഭുതങ്ങൾ അഥവാ ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ സാധാരണയായി കണ്ടുമുട്ടുന്ന പക്ഷികളാണ് പ്രാവുകൾ. ഈ ചെറുജീവികൾ അധികം ആളുകളുടെയും ശ്രദ്ധയെ ആകർഷിപ്പിച്ചിട്ടില്ലായിരിക്കാം. പക്ഷേ സൂക്ഷ്മമായി നാം അവയെ പരിശോധിച്ചാൽ അവ സൃഷ്ടിപ്പിന്റെ അത്ഭുതങ്ങളാകുന്നു. ഈ യാഥാർത്ഥ്യം ദർശിക്കുന്നതിനായി പ്രാവുകൾ തറയിൽ നിന്നും ഉയരുന്നതെങ്ങനെയാണെന്ന് നമുക്ക് പര്യാലോചിക്കാം. അങ്ങനെ ഒരു കുറ്റമറ്റ നിർമ്മാണ രൂപമാതൃകക്ക് സാക്ഷികളാകാം. ആദ്യമായി പ്രാവ് വായുവിലേക്ക് കുതിക്കുന്നു. ഇവയുടെ പാദങ്ങൾ തറയിൽ നിന്നും വിട്ടുമാറുന്ന നിമിഷത്തിൽ തന്നെ ഇവ ചിറകുകൾ ഉയർത്തുന്നു. അനന്തരം മുഴുവൻ ശക്തി ഉപയോഗിച്ച് വായുവിനെ പിൻപോട്ട് തള്ളുന്നു. ഇവ പിന്നീട് അല്പം മുന്നോട്ട് ചെരിയുന്നു. മുന്നോട്ട് സഞ്ചരിക്കാൻ കഴിയുന്ന തരത്തിൽ ഇവ ഇപ്പോൾ വായുവിൽ ഉയർന്നിരിക്കുകയാണ്. പ്രാവുകളേക്കാൾ വലിയ ജീവികൾക്ക് വിഷമം പിടിച്ച ഇത്തരം ചലനം രണ്ട് തവണയിലധികം ചെയ്യാൻ സാധിക്കില്ല. ആൽബട്രോസിനെ പോലുള്ള വലിയ പക്ഷികൾക്ക് ഇത് ഒരിക്കലും കഴിയില്ല. എന്നിരുന്നാലും തറയിൽ നിന്നും പറന്നുയരാൻ സഹായിക്കുന്ന മറ്റു ചില വിദ്യകൾ ഇവ കരഗതമാക്കിയിട്ടുണ്ട്. ഒരു ഉദാഹരണമാണ് വളരെ വേഗത്തിൽ ഓടുക. ഈ വിദ്യയാണ് നാം വിമാനങ്ങളിൽ ഉപയോഗിക്കുന്നത്. അധിക പക്ഷികൾക്കും പറക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തളർച്ച അനുഭവപ്പെടുന്നത് അവ തറയിൽ നിന്ന് ഉയരുമ്പോഴാണ്. ഒരു തവണ ഇവ നേടിക്കഴിഞ്ഞാൽ പക്ഷിക്ക് വായുവിലൂടെ സുഖമായി തെന്നിപ്പറക്കാം. തറനിരപ്പിൽ നിന്നുയർന്നു കഴിഞ്ഞാൽ വായുവിൽ നിൽക്കാൻ പക്ഷിക്ക് കഴിയുന്നതെങ്ങനെയാണ്? ഇതിനുള്ള ഉത്തരം ചിറകുകളുടെ കുറ്റമറ്റ രൂപനിർമ്മിതിയിലാണ്. ചിറകുകളുടെ പിൻവശം താഴ്ഭാഗത്തേക്ക് ചെറിയ തോതിലുള്ള ചുരുളുകളായിട്ടാണ് ഉള്ളത്. ചിറകിനടിയിലൂടെ കടന്നു പോകുന്ന വായു ആ ഭാഗത്ത് തട്ടുകയും ഒരു ബലം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഇത് പക്ഷികളെ മുകളിലോട്ട് ഉയർത്തുന്നു. നേരെ മറിച്ച് ചിറകിന് മുകളിലൂടെ കടന്നു പോകുന്ന വായു ചിറകുകളുടെ മുൻവശം മുകളിലോട്ട് വളക്കുകയും അതുവഴി ചിറകിന് മുകളിലത്തെ വായുസമ്മർദ്ദം കുറക്കുകയും ചെയ്യുന്നു. ഇതും പക്ഷികളെ മുകളിലോട്ട് ഉയർത്താൻ സഹായിക്കുന്നു. ചിറകിന് മുകളിലെ ആകർഷണ ബലവും താഴ്ഭാഗത്ത് നിന്ന് മുകളിലോട്ടുള്ള ബലവും വേണ്ടത്ര വായുപ്രവാഹവുമുണ്ടെങ്കിൽ വായുവിൽ നിൽക്കാൻ പക്ഷികൾക്ക് അനായാസേന സാധിക്കും. മുന്നോട്ടുള്ള വായുപ്രവാഹമാണ് ഒരു തവണ പോലും ചിറകടിക്കാതെ മണിക്കൂറുകളോളം വായുവിൽ നിൽക്കാൻ ആൽബട്രോസിന് കഴിവ് നൽകുന്നത്. ചില പക്ഷികൾ അവക്കാവശ്യമായ വായുപ്രവാഹം ചിറകുകൾക്കടിയിൽ സൃഷ്ടിക്കുന്നത് ചിറകുകളടിച്ചാണ്. അക്ഷരാർത്ഥത്തിൽ ഈ പക്ഷി വായുവിൽ തുഴയുകയാണ്. മേൽപോട്ടുയർന്നതുപോലെ ഇവ ചിറകുകൾ ഭാഗികമായി ശരീരത്തിലേക്ക് വലിച്ചടുപ്പിക്കുന്നു. അതുവഴി ഘർഷണം കുറക്കാൻ ഇവക്ക് സാധിക്കുന്നു. പിന്നീടവ ചിറകുകൾ പൂർണ്ണമായും താഴോട്ട് തുറക്കുന്നു. എല്ലാ ഓരോ ചലനത്തിലും ചിറകുകൾ പരസ്പരം സമ്മേളിക്കുന്നു. ഇപ്രകാരത്തിൽ ചിറകുകൾ എല്ലായ്പ്പോഴും രൂപം മാറ്റുന്നുണ്ടെങ്കിലും ചിറകുകളുടെ കീഴ്ഭാഗം എപ്പോഴും മൃദുലമായിരിക്കും. പക്ഷികളുടെ തൂവലും ചിറകുകളുടെ ആകൃതിയും വായുവിൽ ചലിക്കുന്നതിന് തികച്ചും അനുയോജ്യമായിട്ടാണുള്ളത്. നിങ്ങളെ കാണുന്ന താറാവ് മണിക്കൂറിൽ 70 കിലോമീറ്റർ വേഗത്തിലാണ് പറന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവയുടെ സഞ്ചാരം കണ്ടാൽ നമുക്ക് തോന്നുന്നത് വായുവിലൂടെ സാവധാനത്തിൽ തെന്നിപ്പോകുന്നതായിട്ടാണ്.
വായുവിലൂടെ സഞ്ചരിക്കാൻ അനുയോജ്യമാം വിധം ഇവ രൂപകൽപ്പന ചെയ്ത അള്ളാഹുവിന് സ്തുതി. പക്ഷികളുടെ വ്യത്യസ്ത തരത്തിലുള്ള ചിറകുകൾ വിമാനങ്ങളുടെ രൂപകൽപ്പനക്ക് ഉപയോഗിക്കാറുണ്ട്. ഇടയ്ക്കിടെയുള്ള സൈനിക പ്രകടനങ്ങൾക്ക് ചില ചിറകുകൾ നീളം കുറഞ്ഞതും ബലമുള്ളതുമായിരിക്കും. എന്നാൽ വളരെ ഉയരത്തിൽ പറക്കാൻ ചില ചിറകുകൾ നീളമുള്ളതും വിസ്താരമേറിയതുമായിരിക്കും. എന്നാൽ വായുവിലൂടെ മന്ദമായി ഗമിക്കുന്നതിന് വേണ്ടി ചില ചിറകുകൾ നീളം കൂടിയതും വിസ്താരം കുറഞ്ഞതുമായിരിക്കും. ഓരോ പക്ഷിയുടെയും ആവശ്യകതയനുസരിച്ച് പറക്കാനുള്ള ശരീരഘടന അവയിൽ നിർമ്മിച്ചത് അള്ളാഹുവാകുന്നു. മാസങ്ങളോളം ഭക്ഷിച്ചും കുടിച്ചും ഉറങ്ങിയും വായുവിൽ വസിക്കാൻ ചില പക്ഷികൾക്ക് സാധിക്കും. മണിക്കൂറിൽ 300 കിലോമീറ്റർ വേഗതയിൽ പറന്നാണ് കഴുകന്മാർ അവയുടെ ഇരയെ റാഞ്ചിയെടുക്കുന്നത്. പരുന്തുകൾ പറക്കുന്നത് ഭക്ഷണം കണ്ടെത്താൻ മാത്രമല്ല തങ്ങളുടെ ശക്തി പ്രകടിപ്പിക്കാൻ കൂടിയാണ്. പരസ്പരം പൊരുതുന്നത് പോലെ തോന്നിപ്പിക്കുന്നു ഈ പരുന്തുകൾ. യഥാർത്ഥത്തിൽ ഇതൊരു പോരാട്ടമല്ല, മറിച്ച് ആർക്കാണ് കൂടുതൽ ധൈര്യമുള്ളതെന്ന് തെളിയിക്കാനുള്ള ഒരു ശക്തി പരീക്ഷണമാകുന്നു. നഖം ഉപയോഗിച്ചുള്ള കൊളുത്തുവിട്ട് ഭൂമിയിൽ ആദ്യം പതിക്കുന്നവ പരാജയപ്പെടും. മനോഹരമായൊരു കൗതുക കാഴ്ചയാണ് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. മുകളിലോട്ട് പറന്നുയരുന്നത് പോലെ പ്രാധാന്യമുള്ളതാണ് താഴോട്ട് പറന്നിറങ്ങലും. പക്ഷികൾ ഇതിൽ നിപുണരാണ്. ചിറകുകളാണ് ഇവ നിയന്ത്രണത്തിന് ഉപയോഗിക്കുന്നത്. ചുറ്റുമുള്ള വായുപ്രവാഹത്തിന്റെ സഹായത്താൽ ഈ കടൽ പക്ഷിക്ക് അല്പസമയം വായുവിൽ നിൽക്കാൻ സാധിക്കും. ഈ കഴിവ് ഉപയോഗിച്ചാണ് ഇവ താഴേക്കിറങ്ങുന്നത്. ഒരു ചെറിയ നിമിഷത്തെ അശ്രദ്ധ ഭീകരമായ പ്രത്യാഘാതങ്ങളാണുണ്ടാക്കുക. ഭൂമിയിലെ വലിപ്പമേറിയ പക്ഷികളിലൊന്നാണ് അരയന്ന പക്ഷി.